നമ്മുടെ ക്രിസംഗി പ്രൊഫൈലുകളിലും അടക്കമുള്ള ഈ വർഗീയ വിദ്വേഷം പറയുന്നവരുടെ ഇടയിലുമൊക്കെ എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരായുധമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീലങ്കൻ തലസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണവും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമൊക്കെ ഇപ്പോൾ സംഗതി പുറത്തു വരുമ്പോൾ അന്നേ സംശയിച്ചതുപോലെ വാദി പ്രതിയാകുന്ന സ്ഥിതിയിലാണ് ശ്രീലങ്കയുടെ തന്നെ മുൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന അദ്ദേഹത്തിനെ പ്രതിയാക്കുകയും കോടതി ഒക്ടോബറിൽ ഹാജരാകണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അവിടെ ഇരകളുടെ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന കാത്തലിക് ബിഷപ്പ് ഫാദർ സിറിൽ ഗാമിനി ഫെർണാണ്ടോ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ഉത്തരവുണ്ടായത് ഈ രീതിയും അവിടെയുണ്ടായ സ്ഫോടനങ്ങളും അതിൻ്റെ സംഭവങ്ങളുമൊക്കെ ആസൂത്രിതമാണ് അത് ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ് എന്നതാണ് ഈ ബിഷപ്പിൻ്റെ ആരോപണം ഏതായാലും സംഗതി ഗംഭീരമായിട്ടുണ്ട് പല ഭീകരാക്രമണങ്ങളുടെയും ഉള്ളറകളിലേക്ക് രഹസ്യം വീശുന്നതാണ് ഈ വാർത്ത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോകത്ത് നടന്ന ഏത് ഭീകരാക്രമണങ്ങളാകട്ടെ അതാര നടത്തി എന്ന് പറയുന്നുവോ ആ നടത്തി എന്ന് പറയുന്നവർക്ക് താൽക്കാലികമായി നാലോ അഞ്ചോ പേരെ കൊന്നു എന്ന ഒരു വാദത്തിന് അംഗീകരിക്കാമെന്നുള്ളതിനപ്പുറത്ത് ആ നടത്തുന്ന അല്ലെങ്കിൽ ആരുടെ പേരിലാണോ അങ്ങനെ നടത്തിയെന്ന് ആരോപിക്കുന്നവർ അവർ വല്ലാത്ത പ്രതിരോധത്തിലാവുകയും അവരെ ഇരയാക്കി അടിച്ചമർത്താൻ തീരുകയും എതിർപക്ഷത്ത് ഇവരിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നവർക്ക് വലിയ വിജയവും അധികാരവും നേടാൻ കഴിയുന്നു എന്നതാണൊരു സത്യം സെപ്റ്റംബർ ഇലവണിലെ അറ്റാക്ക് മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ എന്താണ് നടന്നത് എന്നുള്ളത് ആ നടത്തിയവർക്കും പടച്ചതമ്പുരാനും മാത്രമാണ് അറിയാവുന്നത് അതിനെ തുടർന്നുള്ള പ്രത്യാഘാതമെന്നോണം ചില സംഗതികൾ അരങ്ങൊരുക്കി നാലഞ്ച് രാജ്യങ്ങൾ തകർക്കാനും അവിടുത്തെ സ്വത്ത് കൊള്ള ചെയ്യാനുമൊക്കെ ഈ സംഭവത്തിലൂടെ ഉപകരിച്ചു എന്ന് മാത്രമല്ല അധികാരത്തിലുള്ളവർക്ക് അധികാരത്തിൽ തുടരാനും പലരെയും തകർക്കാനും അധികാരം സ്ഥാപിക്കാനുമൊക്കെ സഹായകരമായി എന്നതാണ് വസ്തുത എല്ലാവരെയും ഞെട്ടിച്ചതാണ് ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിലുണ്ടായ ഭീകരാക്രമണം ശ്രീലങ്കയോട് ഏതെങ്കിലും മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു വൈരാഗ്യവും വരേണ്ട കാര്യമില്ല ശ്രീലങ്ക എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുന്നുമില്ല പക്ഷേ വളരെ പൊടുന്നനെ ഒരു ബോംബാക്രമണം ഉണ്ടാവുകയും അവിടെ ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആ സംഭവം അവിടെ വലിയ വിഷയമായെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തും അതുകൂടാതെ ഇപ്പോഴും കാസ പോലെയുള്ള വിഭാഗങ്ങളൊക്കെ അതിൻ്റെ വാർഷികത്തിലുമൊക്കെ ഈസ്റ്റർ ദിനത്തിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മുസ്ലിം തീവ്രവാദാക്രമണം ജിഹാദി ആക്രമണം എന്നുള്ള പേരിലൊക്കെയാണ് പക്ഷേ സംഗതി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നടന്ന ആ ഭീകരാക്രമണ കേസിൽ അവിടുത്തെ മുൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയാണ് കോടതി പ്രതിയാക്കിയിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഒക്ടോബറിൽ ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേസ് കൊടുത്തതാകട്ടെ ഫാദർ സിറിൽ ഗാമിനി ഫെർണാണ്ടോ എന്ന് പറയുന്ന ആളാണ് ഇതിനെ സംബന്ധിച്ച് ഒരു സ്വകാര്യ ഹർജി കൊടുത്തത് അദ്ദേഹം ഈ ഇരയാക്കപ്പെട്ട ജനങ്ങളുടെ നീതിക്ക് വേണ്ടി രൂപീകൃതമായ ഒരു സംഘടനയുടെ ഭാരവാഹി കൂടിയാണ് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ സെഷനിൽ പങ്കെടുക്കുമ്പോൾ ഈ ശ്രീലങ്കയിലെ റോമൻ കാത്തലിക് ആർച്ച് ബിഷപ്പ് വളരെ നിർണായകമായ ഈ ആവശ്യം അവിടെ ഉന്നയിക്കുകയായിരുന്നു അതായത് ആ ഭീകരാക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സമയം അതിൻ്റെ രീതി അവരുടെ പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടാൽ അത് വളരെ ആസൂത്രിതമായി ഉണ്ടാക്കി തീർത്തതാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം യു എൻ കൗൺസിലിൽ സംസാരിച്ചത് അതുകൊണ്ട് നിഷ്പക്ഷമായ ഒരന്വേഷണം ആവശ്യമാണെന്നും അത് യു എനിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി നടത്തണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ശ്രീലങ്കൻ സർക്കാരാകട്ടെ അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് ആറുമാസം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഗോതബയ്യ രാജപക്സെ എന്ന് പറയുന്ന ആൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ചെയ്തു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ആധാരമായത് ദേശീയ സുരക്ഷാ വാഗ്ദാനമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇനി ഇത്തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടാവില്ല എന്ന തരത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും ഈ ഒരു ഭീകരാക്രമണത്തിലൂടെ അതിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനും ജനങ്ങളെ വൈകാരികമായി ഉണർത്താനും ഒരു ന്യൂനപക്ഷത്തിനെതിരെ വലിയ ഒരു ഭൂരിപക്ഷത്തെ ഒതുക്കി നിർത്താനും അങ്ങനെ തയ്യാറാക്കിയവരുടെ വോട്ടുകൾ വാങ്ങി അധികാരത്തിലെത്താനും കഴിഞ്ഞു പല ഭീകരാക്രമണങ്ങളുടെയും ചരിത്രം അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുപ്പുകളാവുമ്പോൾ അധികാരം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഒക്കെയാണ് പലപ്പോഴും പലയിടങ്ങളിലേക്കും ആക്രമണം നടത്തുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് എവിടെയെങ്കിലും ആരെയെങ്കിലും ഒന്ന് ആക്രമിക്കുകയും അല്ലെങ്കിൽ ആരെയെങ്കിലും ഒന്ന് കൊന്നതായും ഒക്കെ സ്ഥാപിച്ചെടുക്കൽ സ്ഥിരമായ ഒരു രീതിയാണ് ഏതായാലും ആ സംഭവത്തിൻ്റെ ഒരു തുടർ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശ്രീലങ്കയിൽ യഥാർത്ഥത്തിൽ അത് ചെയ്തത് മുസ്ലിം തീവ്രവാദികളാണ് എന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചത് പക്ഷേ ഇതിനു വേണ്ടി വന്ന ആളുകളിൽ പലരുടെയും പ്രവർത്തനങ്ങളും രീതികളുമൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഭീകരാക്രമണം ഉണ്ടായി കുറേ ആളുകൾ വന്ന് കൊന്നു കൊന്നു തള്ളി എന്ന് പറയുന്ന സംഗതികൾ ആ വാർത്തയും നഷ്ടപ്പെടലുകളുടെ വികാരങ്ങൾക്കും കഥകൾക്കും അപ്പുറത്ത് കൊല്ലാൻ വന്നവൻ ആരാണെന്നോ അവൻ്റെ കുടുംബം ഏതാണെന്നോ അവൻ എവിടെയുള്ളവനാണെന്നോ ഒന്നും അറിയാൻ കഴിയാത്ത ഒരു രീതി എല്ലായിടങ്ങളുമുണ്ട് ഈ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഘടന പോലും രൂപപ്പെടുത്തിയത് ഇറാഖിൽ തടവിലുണ്ടായിരുന്ന ആളുകളെ അമേരിക്കൻ സേന മോചിപ്പിച്ചു കൊണ്ടുപോയി പരിശീലനം കൊടുത്താണ് എന്ന തരത്തിലൊക്കെ ബോധ്യപ്പെടുന്ന ഒരുപാട് റിപ്പോർട്ടുകളും ചർച്ചകളുമൊക്കെ ലോകത്തുണ്ട് പക്ഷേ ഈ ലോകത്തൊന്നും ആ സത്യം തെളിയാൻ യാതൊരു സാധ്യതയുമില്ല കാരണം അധികാരം കയ്യിലുള്ളവർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പലതും ചെയ്യുമ്പോൾ മറിച്ച് പറയാൻ പോലും ആരും തയ്യാറാവില്ല ഇത്തരമൊരു സ്വകാര്യ ഹർജിയുമായി പോയ പ്രിയപ്പെട്ട ശ്രീലങ്കയിലെ ആ അപേക്ഷകനും അതോടൊപ്പം യു എൻ കൗൺസിലിൽ ഇതു ഉന്നയിച്ച ഫാദറിനും ഒരുപാട് നന്ദി കാസയോടും കൃസംഗികളോടും പറയാനുള്ളത് മുസ്ലിം സമൂഹത്തിന് നേരെ അത് ഉപയോഗിക്കുമ്പോൾ ദയവായി കുറച്ചുകൂടി കാത്തിരുന്നു വേണം അത് ചെയ്യാൻ ചിലപ്പോൾ ചെയ്യിച്ച ആൾ ഇദ്ദേഹം തന്നെയാണ് എന്ന് പുറത്തു വരാൻ പോകുന്നതിൻ്റെ കാരണം അവിടെ ഈ പറയുന്ന ഗോതബയ രാജ രജപക്ഷയെ പോലെയുള്ളവർ അധികാരഭ്രഷ്ടരായതുകൊണ്ടാണ് അവരധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ കഥയും പുറത്തുവരില്ലായിരുന്നു സത്യമാരും അറിയുകയും ചെയ്യില്ലായിരുന്നു